നീ തീർന്നടാ, നീ തീർന്നു, ഇത്ര അഹങ്കാരം പാടില്ലടാ. ഈ കാണുന്നതാണ് നമ്മുടെ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ കിങ് ഖാൻ ഷാരൂഖ് ഖാന്റെ വീട് മന്നത്ത്. ഇതൊരു നടന്നപ്പോഴത്തേക്കും ഇതിന്റെ ഒരു മണം ഇവരെ മുൻകൂട്ടി വേറെ ആർക്കും ചെയ്യുന്നതിന്റെ ഒരു മണം അടിച്ചിട്ടാണ് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിന്റെ റേറ്റ് കൊടുത്തിരിക്കുന്നുണ്ടോ? സെന്റ് പീറ്റേഴ്സ് ചർച്ചിലേക്ക് പോകാനായിട്ട് 5 രൂപ, ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് 5 രൂപ. ആ കാണുന്നതാണ് നമ്മുടെ വെർളിയിലേക്കുള്ള ബാന്ദ്ര വെർളി സീലിംഗ് ഫ്ലൈ ഓവർ ബ്രിഡ്ജ്. നേരത്തെ കണ്ട ആ ഒരു സ്റ്റുഡൻസും ആ ഒരു കപ്പിൾസ് എല്ലാം തന്നെ ഇവിടെ ഈ ഒരു തണലത്ത് ഒഴിഞ്ഞ ഭാഗത്ത് ഇരുന്ന് തല്ലവിക്കുകയും റിലാക്സ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മുംബൈയിലാണ്. മുംബൈയിലെ ബാന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴുള്ളത് ബാന്ദ്ര വെസ്റ്റിലാണ്. അപ്പോൾ ഇവിടെ ഉള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇപ്പോൾ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് കേരള ടു കാശ്മീർ യാത്രയിലാണ്. അപ്പോൾ അതിനിടയിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യണം, മാക്സിമം വീഡിയോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഈ ബാന്ദ്ര വെസ്റ്റിൻ്റെ ബീച്ചിനടുത്തായിട്ടാണ്. ഇവിടെ ഒരു ബീച്ചുണ്ട്. അപ്പോൾ അതിനടുത്തായിട്ടൊരു ചർച്ചും ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ചും പിന്നെ ബാന്ദ്ര ഫോർട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് പോയി ഒന്ന് കണ്ട് വിസിറ്റ് ചെയ്ത് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്. ഇവിടെ നല്ല വെയിലുണ്ട്, അത്യാവശ്യം ചൂടുണ്ട്, ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, സപ്പോർട്ട് ചെയ്യാം. ഞാനിപ്പോൾ നമ്മുടെ ബാന്ദ്ര ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാപ്പ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പോകുന്ന വഴിയിൽ മൗണ്ട് മേരി മസലിക്ക എന്ന് പറയുന്ന ഒരു അതിപ്രശസ്തമായിട്ടുള്ള ഒരു ചർച്ചുള്ളതായിട്ട് കണ്ടു. അപ്പോൾ അത് അവിടെയും കൂടി പോയിട്ട് അതുവഴി ബീച്ചിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ഷോർട്ട് കട്ടാണ്. ഈ ഒരു സ്റ്റെപ്പ് കയറി ചെന്നെത്തുന്നത് ആ ഒരു ചർച്ചിൻ്റെ ബാക്ക് സൈഡിലേക്കാണ്. അതല്ലാതെ മെയിൻ റോഡ് വഴി നമുക്ക് വണ്ടിയിൽ പോകാനായിട്ടുള്ള വേറൊരു എൻട്രിയും കൂടി ഉണ്ട്. അതാണ് ശരിക്കും പ്രധാന ഗേറ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഒരു നടന്നു പോകുന്നത് കൊണ്ട് എളുപ്പത്തിനായിട്ട് ട്രൈ ചെയ്യുന്നതാണ് ഈ ഒരു റൂട്ട്. ഏകദേശം 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു ചർച്ചാണ്. ഇതുപോലുള്ള പല ചർച്ചകളും നമ്മുടെ മുംബൈയിൽ പല ഭാഗങ്ങളിലായിട്ട് കാണാം. അറബിക്കടലിന് അഭിമുഖമായിട്ടാണ് ഈ ഒരു ചർച്ച സ്ഥിതി ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പം ഇവിടെയാണ് മെയിൻ എൻട്രൻസ്, മെയിൻ എക്സിറ്റും എല്ലാം വരുന്നത്. അപ്പോൾ ഞാൻ പുറകു വശം വഴി ഷോർട്ട് കട്ടിൽ കയറി വന്നതുകൊണ്ട് അപ്പോൾ ഈ ഒരു റൂട്ടിലേക്ക് വരേണ്ടതായിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വണ്ടികളിലോ ഓട്ടോയിലോ ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു മെയിൻ റോഡ് വഴി നമുക്ക് വരാം. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ചർച്ച് കാണാം, നമുക്ക് പോവാം. ഞാൻ പോകുന്ന വഴിയിലായതുകൊണ്ട് ജസ്റ്റ് കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ ബാന്ദ്ര ബീച്ചിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. സോ ഇത് ഒരു ചെറിയൊരു ബസ് സ്റ്റോപ്പാണ്. നമുക്ക് ബസ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നടന്ന് ബീച്ചിലേക്ക് പോകാൻ പറ്റും. മാത്രവുമല്ല, ഞാനിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ഒരു സിംഹത്തിൻ്റെ മടയിലാണെന്നുള്ള കാര്യം അറിയാതെയാണ് ഞാനിവിടെ നടന്ന് ബീച്ചിലേക്ക് പോകുന്നത്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. നമ്മുടെ ബീച്ചിലേക്കുള്ള പ്രധാന എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ച് തന്നെയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കാഴ്ചയിൽ ഒരുപാട് ഭംഗിയോ കാര്യങ്ങളോ ഒന്നും തോന്നിക്കുന്നില്ല. കാരണം നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ വൃത്തിഹീനമായ സാഹചര്യങ്ങളാണ്. വേസ്റ്റ് എല്ലാം കുന്നുകൂട്ടി ഇട്ടിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടെ ഇവിടെയുമായിട്ട് വലിച്ചെറിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. നമ്മുടെ ആളുകളുടെ ഈ ഒരു മനോഭാവം മാറാതെ നമ്മുടെ ബീച്ചുകൾ മറ്റു ടൂറിസ്റ്റ് സ്പോട്ടുകൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ വെല്ലുവിളിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ പാറക്കെട്ടുകളുടെ ഗ്യാപ്പിലായിട്ട് കുറച്ച് വെള്ളം കെട്ടി നിൽപ്പുണ്ട്. അതിനകത്ത് ഈ ഞണ്ടുകളും അതുപോലെ ചെറിയ മീനുകളെല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. പലരും ആ ഒരു ഞണ്ടുകളെ പിടിക്കാനും മീനുകളെ പിടിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഇവിടെ റിസ്ട്രിക്ഷനായിട്ട് ഗാർഡുകളോ മറ്റാരും തന്നെ ഇല്ല എന്നുള്ളതാണ്. അവരവരുടെ സേഫ്റ്റി അവരവർ തന്നെ നോക്കി വേണം ബീച്ചിലേക്ക് ഇറങ്ങാനായിട്ട്.
ഇവിടെയുള്ള പാറകളെല്ലാം തന്നെ അത്യാവശ്യം വഴുവഴുപ്പ് നിറഞ്ഞതാണ്, പായലുകൾ കൊണ്ട് മൂടിക്കെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നടക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം നടക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാലൻസ് തെറ്റി താഴെ വീഴുകയും ഏതെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൽ തല തട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ വരുന്നവരെല്ലാം ഇതൊന്നും കാര്യമാക്കാതെ പരമാവധി ഉള്ളിലേക്ക് നടന്നു പോകുന്നുണ്ട്. ചിലർ ചെരുപ്പ് ഊരി വെച്ച് പോകുന്നുണ്ട്, ചിലർ ആ ചെരുപ്പോ ഷൂവോ അണിഞ്ഞുകൊണ്ട് തന്നെ ആ കടലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ പായലില്ലാത്ത അല്ലെങ്കിൽ വഴുവഴുപ്പ് കുറഞ്ഞ ഭാഗങ്ങൾ നോക്കി ശ്രദ്ധയോടുകൂടി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങുവാനായിട്ട് സാധിക്കും. ഇതാ കണ്ടില്ലേ, ഇതിപ്പോൾ രണ്ടാമത്തെ ആളാണ് ഞാൻ വന്നതിന് ശേഷം താഴേക്ക് വീഴുന്നത്. എന്നിട്ട് ആ ഒരു പയ്യൻ വീഴുന്നത് സമയത്ത് ആരും ഹെൽപ്പ് ചെയ്യാൻ നോക്കാതെ പുള്ളിക്കാരൻ്റെ കൂടെ വന്ന സഹോദരി തന്നെ നോ മാറി നിന്ന് ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവൻ്റെ മുഖത്ത് ആ ഒരു ദേഷ്യവും അതുപോലെ നാണക്കേടും എല്ലാം കാണുന്നുണ്ട്. ആൾ ഭയങ്കരമായിട്ട് ചൂടായിക്കൊണ്ട് നിൽക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് വലിയ അപകടം പറ്റിയില്ല എന്ന് വേണം പറയാനായിട്ട്. ആ തല താഴെ ഇടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്ഥിതി വേറെ ആകുമായിരുന്നു. ഇതൊന്നും കാര്യമാക്കാതെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അവൻ്റെ കൂടെ വന്ന ആളുകൾ. നമ്മുടെ നാട്ടിലേക്ക് കൂടുതലും നമ്മുടെ സാൻഡ് ബീച്ചുകളല്ലേ ഉള്ളത്, മണലിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഇരിക്കാൻ നിൽക്കാനൊക്കെ പറ്റും. പക്ഷേ മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതുപോലെ പാറക്കല്ലുകളുള്ള ബീച്ചുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനമായിട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും സൂക്ഷിച്ച് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ വീണ് നല്ല രീതിയിൽ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ എന്താ ഉണ്ടായേ, എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷു ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്നാൽ കാണാം എന്നുള്ളതാണ് ഈ ഒരു ബീച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ആര് വീണാലും ആര് മൈൻഡ് പോലും ചെയ്യാതെ അവരുടെ കാര്യങ്ങൾ നോക്കി നിൽക്കും. ഈ കാണുന്ന പട്ടി ഇവിടെ ആരോ വളർത്തുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പയ്യന്മാരങ്ങോട്ട് കടലിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കൂസലോ പേടിയോ ഒന്നുമില്ലാതെ നേരെ കടലിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കിടെ ഈ കടലിലിറങ്ങി നീന്തി കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആഹാ, അടിപൊളി. നമ്മളിവിടെ താഴെ വീഴോ വീഴൂലേ എന്ന് പേടിച്ചൊടിച്ച് നിൽക്കുമ്പോൾ ആശാൻ നല്ല നൈസായിട്ട് പോയി കടലിൽ മുങ്ങി കുളിക്കുന്നുണ്ട്. അതെന്തായാലും ഒരു വെറൈറ്റി കാഴ്ച തന്നെയാണ്. നമ്മുടെ നാടുകളിലും സാധാരണ കാണുന്നത് പോലെ ബീച്ചുകളിൽ ഐസ്ക്രീം ഇതുപോലെ പെട്ടിയിൽ കൊണ്ടുവന്നിട്ട് കച്ചവടം നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഐസ്ക്രീം കുടിച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു കവറുകൾ വലിച്ചെറിയുന്ന വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത്രയും നല്ല മനോഹരമായ ഒരു ബീച്ചിനെ അതിൻ്റെ പ്രകൃതിയെ തന്നെ മൊത്തത്തിൽ ഇല്ലാതാക്കുന്ന രീതിയിൽ ഇതുപോലെ കവറുകൾ അവിടെയും ഇവിടെയും അലക്ഷ്യമായി വാരി വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളും ഇതുപോലെ ആളുകൾ കൂട്ടിയിടുന്നുണ്ട്. എന്തല്ലേ, തൊട്ടപ്പുറത്ത് ഈ വേസ്റ്റ് ഇടാനായിട്ട് ഒരു പ്രത്യേക ഒരു സ്ഥലമുണ്ട്. എന്നിട്ട് പോലും ആളുകൾ ഇത് എളുപ്പത്തിന് വാങ്ങി ഇത് അവിടെ തന്നെ എടുത്ത് കളയുന്ന ഒരു പരിപാടി. ബീച്ചിനോട് ചേർന്ന് ഇതുപോലെ ഒരുപാട് തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതെന്തായാലും വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു സമയം ഭയങ്കര ചൂടാണ്, ഭയങ്കര വെയിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബീച്ച് കണ്ടതിന് ശേഷം ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കുവാനും വിശ്രമിക്കുവാനും ഒക്കെ സാധിക്കും. ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ കിങ് ഖാൻ ഷാരൂഖ് ഖാന്റെ വീട് മന്നത്ത്. കണ്ടില്ലേ, ഞാനിത് മുമ്പ് ഒരുപാട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് നേരിട്ട് കാണാനായിട്ടൊരു അവസരം കിട്ടിയത്. അതേ ഇപ്പൊ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. ഇടയ്ക്ക് ആരൊക്കെയോ കാറിൽ പുറത്തു പോകുമ്പോഴത്തേക്കും ഇവിടെ ആളുകളൊക്കെ ഭയങ്കര തടിച്ചു കൂടുകയും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ബാൻസാൻഡ് ബീച്ചിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷാരൂഖ് ഖാന്റെ വീടിരിക്കുന്നത്.
എന്തായാലും സംഭവം നേരിട്ടാണോ കിടിലാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമുക്കിതിന്റെ സൈഡ് വ്യൂവും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. സൈഡിൽ ഒരുപാട് വേലിയൊക്കെ വെച്ച് കെട്ടി മറച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഫുള്ള് വേലി കെട്ടി വെച്ചിട്ട് ഫുള്ളും കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ പോലീസ് എസ്കോർട്ട് ഒക്കെ ഉണ്ട് കേട്ടോ, പോലീസ് വണ്ടികളും പോലീസ് സെക്യൂരിറ്റി ഒക്കെ ഇവിടെ ഉണ്ട്. എപ്പോ വന്നു കഴിഞ്ഞാലും ഇവിടെ ഇതുപോലെ ചെറിയൊരു കൂട്ടം കാണും കേട്ടോ. ചിലപ്പോ ബിരിയാണി കൊടുത്താലോ എന്ന് പറയുന്നത് പോലെ ചാരുക്കനെ കാണാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഭാഗ്യമല്ലേ. അപ്പൊ ഇതൊരു മാർക്കറ്റ് പ്ലേസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ വീട് കാണാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ കംപ്ലീറ്റ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും സംഭവം കൊള്ളാം. നമുക്കിവിടുത്തെ ബസ്സിലും ഈ ഷാരൂഖ് ഖാന്റെ വീടിന്റെ മുമ്പിലേക്ക് വന്ന് ഇറങ്ങാൻ പറ്റും കേട്ടോ. ഇതുപോലെ ബസ്സുകൾ വന്ന് അവിടെ തന്നെ നമുക്ക് നിർത്തിത്തരും, നമുക്ക് നേരെ ഇറങ്ങി ഷാരൂഖ് ഖാന്റെ വീടൊക്കെ കണ്ട് ബീച്ചും കണ്ടിട്ടൊക്കെ പോകാൻ പറ്റും. അതൊരു ഭയങ്കര ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഷാരൂഖ് ഖാന്റെ ബർത്ത്ഡേ സമയത്ത് ഈ റോഡെല്ലാം ബ്ലോക്കായിരിക്കും. ഇവിടെ നിന്നിട്ടാണ് പുള്ളിയുടെ ബർത്ത്ഡേ അന്ന് ആളുകളെ കാണുന്നതും ഫാൻസുകാരെ കാണുന്നതും കൈ കാണിക്കുന്നതും ഒക്കെ. ഭയങ്കര സെക്യൂരിറ്റിയാണ് ഇവിടെ, ഒരുപാട് കാറുകൾ ഇതുപോലെ വരുന്നുണ്ട്. എല്ലാം ബെൻസിന്റെ കാറുകളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇവരുടെ ഈ ഷാരൂഖ് ഖാന്റെ വീടോട് ബന്ധപ്പെട്ട വണ്ടികളാണ്. അതുപോലെ തന്നെ ഫുൾ സെക്യൂരിറ്റിയാണ്, ഇവിടെ ഒന്നും വണ്ടികൾ പാർക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒന്നും വണ്ടികൾ പാർക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇനി കേസ് ഏതെങ്കിലും വണ്ടി ഒന്ന് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി അപ്പോൾ തന്നെ വയർലെസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ വണ്ടികളെല്ലാം അവിടെ നിന്ന് മാറ്റും. അങ്ങനെ നമ്മുടെ കിങ് ഖാന്റെ ഷാരൂഖ് ഖാന്റെ വീടെല്ലാം കണ്ടതിന് ശേഷം ഇനി പോകുന്നത് ബാന്ദ്ര ഫോർട്ടിലേക്കാണ്. അത് നമ്മുടെ ഷാരൂഖ് ഖാന്റെ വീട്ടിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അതിന് മുന്നിലുള്ള റോഡ് വഴി തന്നെ നമ്മൾ നടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫോർട്ടിലേക്ക് എത്തും. അപ്പോൾ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാന്ദ്ര ബീച്ച് കാണാം, സാൻഡ് ബീച്ച് കാണാം, അതുപോലെ തന്നെ ഷാരൂഖ് ഖാന്റെ വീട് കാണാം, പിന്നെ ബാന്ദ്ര ഫോർട്ടും കാണാം. ഇതിനെല്ലാം ഇതിന് ഏറ്റവും എന്താ പറയുക വാല്യൂബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഷാരൂഖ് ഖാന്റെ വീട് തന്നെയാണ്. ഈ കാണുന്നതാണ് പാർക്ക്, അപ്പോൾ നമ്മുടെ ഈ ഒരു ബീച്ചിനോട് കൂടി ചേർന്നിട്ടുള്ളൊരു പാർക്കാണ്. അതന്നല്ലേ ബാൻഡ് സ്റ്റാൻഡ് പാർക്ക് ബി ബാന്ദ്ര വെസ്റ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഗ്രേറ്റർ മുംബൈ. ഇവിടെ രാവിലെയും വൈകുന്നേരമൊക്കെ ആൾക്കാർ നടക്കാൻ ഇറങ്ങുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ ഇപ്പം മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫോർട്ടിലേക്ക് നടക്കുന്ന വഴിയിൽ ഇവിടെ ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ചെറിയൊരു കൗണ്ടർ കണ്ടു. അപ്പോൾ ഇതിനകത്ത് ഈ വെജ് ഫ്രാങ്കി, ഷെസ്വാൻ ഫ്രാങ്കി, KGN ഫ്രാങ്കി സ്റ്റോൾ, അപ്പോൾ ഫ്രാങ്കി റോളുകളാണ് കിട്ടുന്നത്. നമുക്ക് ഏതാണോ വേണ്ടത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫ്രഷ് ആയിട്ട് അത് അവർ ചെയ്തു തരും. ഞാനൊരു വെജ് ഫ്രാങ്കി റോളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവഴി നടന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു മണം, ഇവർ മുൻകൂട്ടി വേറെ ആർക്കോ ചെയ്യുന്നതിൻ്റെ ആ ഒരു മണം അടിച്ചിട്ടാണ് ഞാനൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത്. ആദ്യം അവർ ചപ്പാത്തി ചൂടാക്കി മാറ്റി വെച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ കുറച്ച് വെജിറ്റബിൾസ് മിക്സ് ചെയ്ത് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഓയിലും പിന്നെ എന്തൊക്കെയോ ഒരു സോസൊക്കെ ഒഴിക്കുന്നുണ്ട്. നൈസായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുകയാണ്.
പിന്നെ അതിന്റെ കൂടെ കുറച്ച് കിഴങ്ങിന്റെ നമ്മുടെ മസാലയില്ലേ, മസാലയില്ല, പിന്നെ കുറച്ച് ചട്നി അതിന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നിൽക്കുമ്പോൾ ഒരു ഭയങ്കര മണമാണ് കേട്ടോ. ഈ മണം ശരിക്കും ആരാണെങ്കിലും മിസ്റ്റ് ഒന്ന് അട്രാക്ട് ചെയ്യും. ഇത് നേരെ അവരാ നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ റൊട്ടിയിലേക്ക് ഇത് മിക്സ് ചെയ്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്യും. സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് റോളാക്കി എടുത്ത് നമുക്ക് കഴിക്കാനായിട്ട് തരും. നമ്മുടെ വെജ് ഫ്രാങ്കി റോൾ റെഡിയാണ്, കഴിച്ചോട്ടെ. സംഭവം പ്രതീക്ഷിച്ചതിനേക്കാളും കിടിലുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഇതവരാ ഇടയ്ക്ക് ഒരു ചട്നി ചുമന്ന കളറിലൊരു ചട്നി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു. സംഭവം ഒരു രക്ഷയില്ല, വേറെ ലെവൽ. സംഭവം കൊള്ളാം ഞാൻ 5 out of 5 ഞാൻ റേറ്റ് കൊടുക്കും. ആ കിഴങ്ങും ആ ചട്നിയും പിന്നെ ആ ഒഴിച്ച സോസും എല്ലാം കൂടി മിക്സ് ചെയ്തൊരു പ്രത്യേക ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ ഫ്രാങ്കി റോളൊക്കെ കഴിച്ചിട്ട് ഞാൻ മുമ്പോട്ട് നടക്കുമ്പോൾ പിന്നെയും ഒരുപാട് കൗണ്ടറുകൾ കാണാം. സ്ട്രീറ്റ് ഫുഡ്സ് വെറൈറ്റി ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. വളരെ ചീപ്പായിട്ട് നമുക്ക് ലഭിക്കും കേട്ടോ, 20 രൂപ 30 രൂപയ്ക്കൊക്കെ നല്ല റോളും സാൻഡ്വിച്ചൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ എന്തായാലും തിരികെ വരുന്ന സമയത്ത് ഇനിയും മറ്റ് വെറൈറ്റികളെല്ലാം ട്രൈ ചെയ്യണം എന്നൊരു പ്ലാനിലാണ് ഞാൻ പോകുന്നത്. ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഇതിൽ റേറ്റ് കൊടുത്തിരിക്കുന്നുണ്ടോ, സെന്റ് പീറ്റേഴ്സ് ചർച്ചിലേക്ക് പോകാനായിട്ട് 5 രൂപ, ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് 5 രൂപ. ഇതിന്റെ റൂട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ, ഈ കാണിച്ചിരിക്കുന്ന റൂട്ട് വഴിയാണ് ഇവർ ഈ ബസ്സുകൾ കൂടുതലും സർവീസ് നടത്തുന്നത്. നമുക്ക് മുംബൈയിലെ ഏത് ഭാഗത്തേക്ക് പോകണമെങ്കിലും ഈ ബസ്സുകളിൽ കയറി കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് യാത്ര ചെയ്യാം. ഇവിടെ ബസ്സൊക്കെ ഭയങ്കര ചീപ്പാണ് കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല. ഏത് സാധാരണക്കാരനും വന്നിട്ട് ഇവിടെ ഈസി ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഈ കാണുന്നതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള താജ് ഹോട്ടൽ. അപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരും മറ്റ് VIP കളൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് ഇവിടെയാണ്. തൊട്ട് മുമ്പിലായിട്ട് ഒരു പോലീസ് വാഹനം കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ടൈറ്റ് സെക്യൂരിറ്റി ആണ്, ഒരു ഓട്ടോറിക്ഷ പോലും ഇതിനകത്തേക്ക് കയറ്റി വിടത്തില്ല. അത്രയ്ക്ക് മാത്രം സെക്യൂരിറ്റി ചെക്കിങ്ങുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ ഒരു സ്ഥലങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഇവർ എന്തുകൊണ്ടാണ് ഓട്ടോറിക്ഷയൊന്നും അകത്ത് കയറ്റാത്തതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ അത്രയും ഹൈഫൈ ആളുകൾക്ക് മാത്രമേ ഇതിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ ആയിരിക്കും. ബാന്ദ്ര ഫോർട്ട് മാപ്പിൽ നോക്കി നോക്കി വന്നപ്പോൾ ഇവിടെയാണ് വന്ന് ചേർന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ ഈ സ്റ്റെപ്പുകൾ കയറി മുകളിലോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എന്തായാലും പോയി നോക്കാം. ഈ നട്ടുച്ചയ്ക്ക് ഈ ഒരു വെയിലത്ത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി. എന്തായാലും ബാന്ദ്ര ഫോർട്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. ഇപ്പോൾ ഒരുപാട് പേര് നേരത്തെ പോയവരൊക്കെ തിരിച്ച് വരുന്നുണ്ട്. പിന്നെ കൂടുതലും കപ്പിൾസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ സ്റ്റുഡൻസിനെയൊക്കെ കാണാം. ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് വന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് ഭാഗം അത്യാവശ്യം തണലുണ്ട്. അപ്പോൾ ഞാൻ നടന്നു വന്നതിന് ക്ഷീണം ഇപ്പോഴാണ് കുറച്ചൊന്ന് കുറഞ്ഞത്. ഗൈസ്, ഈ കാണുന്നതാണ് ബാന്ദ്ര ഫോർട്ട്. ഞാൻ എന്തോ വലിയ മറ്റേ കോട്ട പോലെ പ്രതീക്ഷിച്ച് വന്നപ്പോൾ ഇവർ എന്നോട് പറഞ്ഞത് ഇതാണ് ബാന്ദ്ര ഫോർട്ട് എന്നാണ്. ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻ്റ് ആയി ഗൈസ്. പിന്നെ ഇവിടെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. പുറത്ത് നിന്ന് ഇത് കണ്ടിട്ട് പോകാമെന്നാണ് അവിടെ ഇരിക്കുന്ന ആ ചേട്ടൻ പറഞ്ഞത്. പിന്നെ ഇതിന് തൊട്ട് താഴോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു അമ്പലം പോലെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ കുറേ പേരൊക്കെ പോയി ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയോ പൂജയും മറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു സൈഡിൽ കുറേ കുട്ടികൾ അവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കാൻ പറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. ആ എന്തായാലും സംഭവം പണി കിട്ടി ഗൈസ്. ഈ നട്ടുച്ചയ്ക്ക് ഇതുവരെ വന്നത് വേസ്റ്റായി പോയി എന്ന് ഇപ്പോൾ ഒരു ചെറിയ തോന്നലുണ്ട്. അങ്ങ് ദൂരെയായിട്ട് ആ കാണുന്നതാണ് നമ്മുടെ
വെർളിയിലേക്കുള്ള ബാന്ദ്ര വെർളി സീലിംഗ് ഫ്ലൈ ഓവർ ബ്രിഡ്ജ്. ഇത് ശരിക്കും കടലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും ഒരു എഞ്ചിനീയറിംഗ് മാർവൽ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. വളരെ മികച്ച രീതിയിൽ രണ്ട് ഐലൻഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു ബ്രിഡ്ജാണ്. സംഭവം എന്തായാലും ഗിഡ് ലുക്കാണ് കേട്ടോ ഇവിടെ നിന്ന് കാണാനായിട്ട്. ഇവിടെ ചേട്ടന്മാർ ഈ ഫ്രൂട്ട്സും കുറച്ച് വെള്ളമൊക്കെ വെച്ച് വിൽക്കാനായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോഴാണ് എൻ്റെ എനിക്കൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റിയത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്റ്റുഡൻസും ആ ഒരു കപ്പിൾസ് എല്ലാം തന്നെ ഇവിടെ ഈ ഒരു തണലത്ത് ഒഴിഞ്ഞ ഭാഗത്ത് ഇരുന്ന് സല്ലപിക്കുകയും റിലാക്സ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇത് സംഭവം കൊള്ളാം അല്ലേ? നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലേസിൽ പോയി ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ എത്ര പേരായിരിക്കും അല്ലേ അവിടെ മാറി നിന്ന് കമൻ്റ് അടിക്കുകയും മോശമായി പറയുകയും എന്തൊക്കെ കാണിച്ചു കൂട്ടുകയും ഒക്കെ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ആരും കമൻ്റ് അടിക്കാനോ ആരും ഈ പറഞ്ഞ സദാചാര പോലീസുകാരോ ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇത്രയും ദൂരം ഈ ഒരു വെയിലത്ത് ഈ ഒരു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആകെ തോന്നിയ ഒരു പ്രയോജനം ആ ഒരു ബ്രിഡ്ജിൻ്റെ വ്യൂവും, പിന്നെ ഇതുപോലെ കപ്പിൾസായിട്ട് വരുന്നെങ്കിൽ നമുക്ക് ആ ഒരു തണലത്ത് മാറി ഇരുന്ന് അല്പം ഒന്ന് റിലാക്സ് ചെയ്തൊക്കെ പോകാൻ പറ്റും. കപ്പിൾസ് മാത്രമല്ല കേട്ടോ, ഫാമിലീസും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു, പക്ഷേ എൻ്റെ യാത്രകൾ അവസാനിക്കുന്നില്ല. ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ മുഴുവൻ വീഡിയോസും കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.